ഞാൻ ജയദേവൻ ദിലീപിന്റെ സുഹൃത്താണ് എഴുത്തുകാരൻ അറിയാം ഫോട്ടോ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനിത എന്നാണ് പേര് അല്ലേ അയ്യോ എന്റെ പേര് എങ്ങനെ അറിഞ്ഞു ഒരു എഴുത്തുകാരൻ എല്ലാം അറിഞ്ഞിരിക്കും ഞാൻ ഇപ്പോ വന്നത് എനിക്ക് അനിതയോട് മാത്രമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ അനിത ദിലീപിനെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ ഉത്തരം നോക്കൂ അവനൊരു പാവമാണ് ക്യാൻസർ ബാധിച്ച് മരണം കാത്തു കഴിയുന്ന ഒരമ്മ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അനുജൻ കെട്ടിക്കാൻ പ്രായമായ അഞ്ച് അനുജത്തിമാർ അങ്ങനെ നൂറ് നൂറ് കൂട്ടം പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ആ മരങ്ങോടൻ ഒരു ചുക്കിളിപ്പട്ടിയെ പോലെ നിന്റെ പുറകിൽ വാലാട്ടി നടക്കുകയാണ് അവൻ ആ ജോലി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്റെ മോശ ചമ്മന്തേ കൂടി എന്ത് പറ്റി പറയൂ എന്തിനാ ഞാൻ ആരാധിക്കുന്ന വലിയൊരു എഴുത്തുകാരന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ സത്യമാണ് പറയുന്നത് സത്യത്തിന് അങ്ങനെ എന്തോ ആകാൻ കഴിയില്ല കാരണം സത്യമാണ് വേണ്ട മിസ്റ്റർ ജയദേവൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പറ്റിയുള്ള എന്റെ സങ്കല്പം തകർക്കാൻ എനിക്ക് ആഗ്രഹമില്ല നിൽക്കൂ എന്ത് തന്നെയായാലും അവനെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ഞാൻ ഈ ചവിടി എന്തുണ്ടായി നീ എന്താണ് അനിതയോട് പറഞ്ഞത് അനിത ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്തുണ്ടായി എന്നാ ചോദിച്ചത് നീ പോടാ പിണ്ണാക്കുമാടാ ജയദേവ അതേടാ ജയദേവൻ തന്നെ നിനക്ക് നിന്നെ പറ്റി വിചാരമില്ലെങ്കിലും എനിക്ക് നിന്നെ പറ്റി വിചാരമുണ്ട് മനസ്സിലായോ ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ മൈഗുണൻ സാഹിത്യകാരന് ഈ കഥയിൽ ആവശ്യമില്ലെന്ന് പിണ്ണാക്കുമാടൻ അല്ലേ ദിലീപ് മേനോനായിട്ട് എന്റെ ചിത്രമാണ് വാരികയിൽ വരച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ കയറി വന്ന് എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമല്ല താൻ പാടോ ദിലീപ് മേനോനെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ അതേ മേനോനെ സംഹരിക്കാനും എനിക്കറിയാം എന്ന് വെച്ചാൽ ദിലീപ് മേനോനെ കൊണ്ട് വയറിളക്കാനുള്ള ഒരു മരുന്ന് ഞാൻ കഴിപ്പിക്കും എന്നിട്ട് ദിലീപ് മേനോൻ കക്കൂസി പോയി ഒരു അധ്യായത്തിൽ അങ്ങ് ചാവും എന്ന് വെച്ചാൽ ഞാൻ അവരെ കൊല്ലും എങ്കിലും എത്രയും പെട്ടെന്ന് കൊല്ലടോ ഇങ്ങനെ നട്ടലില്ലാതെ ജീവിക്കുന്നതിലും ഭേദം മരണമാ പക്ഷെ താൻ എന്നെ വയറിളക്കി കൊന്നാൽ തന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എങ്കിൽ ഇപ്പൊ തന്നെ താൻ പോയി കേസ് കൊടുത്തിട്ടോ പോയി കൊടുക്കണോ പോയി കേസ് കൊടുക്കണോ എന്നെ കൊന്ന കഥ എങ്ങനെ മുമ്പോട്ടു മുമ്പോട്ടല്ലേ ഞാൻ സൈഡിൽ കൊടുക്കണ്ടു ജയദേവൻ വിചാരിച്ചാൽ ദിലീപ് മേനോനെ തന്റെ കസേരയിൽ ഇരുത്താൻ കഴിയുമെന്ന് അറിയാവുന്ന അനിത അടുത്ത ലക്കത്തിൽ ആ ജയദേവനെ തന്നെ വളക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല വേണ്ട നിന്നെ എനിക്ക് മനസ്സിലായി ഇതിനായിരുന്നു നീ എന്നെ തേടി വന്നത് നിഷ്കളങ്കയായി ഞാൻ പറയുന്നു കേക്കും സുഹൃത്താണത്ര സുഹൃത്ത് വഞ്ചകി ഇറങ്ങണ്ട അല്ല എനിക്ക് അയാളോട് നോ ഞാൻ മാത്രം പത്രാധിപരോട് സംസാരിച്ചാൽ മതിയെന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇവിടെ വന്നത് അതല്ല പ്രിയക്ക് സംസാരിക്കണം നിർബന്ധമാണെങ്കിൽ സംസാരിച്ചു ഞാൻ മടങ്ങിപ്പോയേക്കാം അയ്യോ ഒന്നും പറയണ്ട എന്റെ കുട്ടപ്പേട്ട ഈ ഗസറ്റഡ് ചേച്ചി ആദ്യം ഇറങ്ങുന്ന ആഴ്ച 50,000 കോപ്പി കൂട്ടി ഇപ്പൊ ഇതാ 4-ാം അധ്യായം ഇറങ്ങുമ്പോ ആകെ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുക നാനാ ഭാഗത്തുനിന്ന് ഏജന്റുമാരുടെ കത്തും കമ്പിയും കൊണ്ട് ആഫീസ് നിറഞ്ഞിരിക്കുക കോപ്പി പോരാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയാ 10 ലക്ഷത്തിൽ നിക്കും തോന്നുന്നില്ല ഒന്നാമത് കോട്ടപ്പുറത്തിന്റെ റേപ്പ് കേസാ ഇത്രയും ബഹളത്തിന് കാരണം കർത്താവിന്റെ കൃപ അതല്ലാണ്ട് എന്താ പറയാ ഞാൻ പിന്നെ വിളിക്കാൻ കുട്ടപ്പെട്ട വാതിൽ തട്ടണു ഏജന്റുമാരായിരിക്കും യെസ് കമീ കല്യാണക്കത്തും പൊക്കി പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ അന്തം വിടുന്ന നായകൻ ഒരു വശത്ത് ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത് ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം വായനക്കാരന്റെ കണ്ണു തള്ളും ഞരമ്പുകൾ വലിഞ്ഞു മുറുകും
ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക്. അതിരിക്കട്ടെ, കല്യാണ കത്തടിച്ചു, കല്യാണം നടന്നില്ല, അതെന്താ കാരണം? അത് പോട്ടെ, അഞ്ചാറ് വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല, നായിക നായകനെയും തിരിച്ചറിഞ്ഞില്ല. ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗമുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അമ്ലേഷ്യം അല്ലേ? രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ? എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം. ഇപ്പൊ തന്നെ എഴുതി തന്നാ ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം. നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട, വായനക്കാര് വിശ്വസിക്കില്ല. ഒരാൾക്ക് മതി അമ്ലേഷ്യം. ഗസറ്റഡി വെച്ചി അധ്യായം ആറ്, അമ്ലേഷ്യം എന്ന ടൈറ്റിലും കൊടുക്കാം. കഴിഞ്ഞ ലക്കത്ത് കഥ എവിടെ നിൽക്കുന്ന അറിയോ? എവിടെ നിർത്തിയിരിക്കണേ? ആ അതറിയാതെ ചുമ്മാ അമ്ലേഷ്യം അമ്ലേഷ്യം എന്ന് പുലമ്പിട്ട് കാര്യമില്ല. അമ്ലേഷ്യം അങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ഈ മറവി രോഗത്തിന്റെ പേരെന്താന്ന്? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി. ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞടി നടന്നു. ദിലീപ് മരിച്ചു, ജയദേവൻ ഒളിവിൽ പോയി. അവിടെയാ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത്. അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ നായകനും നായികയും കോടതിയിലെത്തും? നായകനെ പോലീസ് പിടിക്കട്ടെ. എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു, നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന്. അപ്പൊ നായികയും പോലീസ് പിടിക്കും. അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും. വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും. പെട്ടെന്നാണ് കഥ ഇട്ടിച്ചു വരുന്നത്. അവർ പണ്ടെന്നോ കല്യാണക്കത്തടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ. അമ്ലേഷ്യം എന്താ കുഴപ്പം? സാറിന്റെ അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ വായനക്കാർ. വായനക്കാർക്ക് അമ്ലേഷ്യം പിടിപെട്ടാലും മതിയല്ലോ. എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ. പക്ഷെ എന്തെഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം, ഞരമ്പ് വലിഞ്ഞു മുറുകണം. ഒന്ന് എഴുതി തരൂ. ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ? അല്ല ഒന്നിങ്ങോട്ട് വരൂ. കസാര അവിടെ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ. വരുന്നു കോട്ടപ്പുറം. അമ്ലേഷ്യം ഇയാൾ എവിടുത്തുകാരനാടോ? ചങ്ക പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കോടതി രംഗം കഥയാക്കണത്രേ. കോടതിയിൽ കണ്ടത് അയാളുടെ ജീവിതമാണ്. അത് തന്റെ അളിഞ്ഞ വാരികയിൽ എഴുതാനുള്ളതല്ല. അളിഞ്ഞ വാരിക മഞ്ചാടിയോ? എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും. വാരികയെ പറ്റി പറഞ്ഞാൽ ഇറങ്ങി പോടോ, ഒച്ച വെക്കാതെ. എന്നോട് ഇറങ്ങി പോവാനോ? താൻ ഇറങ്ങണോ ആദ്യം? ഞാനാ ഈ മുറിക്ക് വാഴ ഓർക്കണേ, അല്ലാതെ തന്റെ അപ്പാപ്പനെ. നമ്മൾ തമ്മിലുള്ള മുൻപരിചയമൊക്കെ ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് അമ്നേസിയാണ്. എന്റെ ദൈവമേ, അതേ കിടപ്പ് എന്നെ. എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല. എന്നെ വേണമെങ്കിൽ ഒന്നുകൂടി തല്ലിക്കോ. എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ? എഴുന്നേൽക്ക കുടിക്കാ കെടുക്ക, എഴുന്നേൽക്ക കുടിക്കാ കെടുക്ക. സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു. രൂപ എത്രയാ പൊടിച്ചത്? താസിൽദാർ സാറിന് അറിയോ ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ല. എന്നിട്ടല്ല എം ടി വാസുദേവൻ നായരും മഞ്ചാടിക്ക് ഒരു നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഗൾഫിൽ അല്ലേ? അതെ, ഗൾഫ്.